Malayali Warta Plus. Like, share and subscribe. നമസ്കാരം. വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒപ്പം നാം വളരെ നിസാരമായി തള്ളിക്കളയുന്ന ഒരു വിഷയവും. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ ജീവനാഡിയാണ് പശ്ചിമഘട്ടം എന്ന് നമുക്കറിയാം. വലിപ്പത്തിൽ ഇന്ത്യയിലെ രണ്ടാമത്തെ പർവ്വതനിരയാണിത്. ഗുജറാത്തിൻ്റെ തെക്ക് ഭാഗത്ത് നിന്ന് ആരംഭിച്ച് കന്യാകുമാരി വരെ നീണ്ടുകിടക്കുന്ന പശ്ചിമഘട്ടത്തിന് 1500 കിലോമീറ്ററോളമാണ് നീളമുള്ളത്. അതിൻ്റെ ആകെ വിസ്തൃതി 129037 ചതുരശ്ര കിലോമീറ്ററാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മേഖലയാണിത്. ഇന്ത്യയിലെ പ്രധാന നദികളായ കൃഷ്ണയും ഗോദാവരിയും കാവേരിയും ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. കേരളത്തിൽ നിന്ന് മാത്രം 44 പുഴകളാണ് പശ്ചിമഘട്ടത്തിൽ നിന്ന് തുടങ്ങുന്നത്. പശ്ചിമഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം അതിൻ്റെ ജൈവ വൈവിധ്യ സമ്പന്നത തന്നെയാണ്. ഹിമാലയം കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ ജൈവ സമ്പന്നമാണ് നമ്മുടെ പശ്ചിമഘട്ടം. ലോകത്തിലെ ജൈവ വൈവിധ്യ സമ്പന്നമായ 35 സ്ഥാനങ്ങളിൽ അപൂർവമായ 8 സ്ഥാനങ്ങൾ തിരഞ്ഞെടുത്താൽ അതിലൊന്ന് ഈ പറയുന്ന പശ്ചിമഘട്ടത്തിനാണ്. സസ്യങ്ങളിൽ രാജ്യത്തെ ആകെ പുഷ്പിക്കുന്ന ചെടികളിൽ 27%, അതായത് 4000 ഇനങ്ങൾ, 56.6% വരുന്ന 645 തരം നിത്യഹരിത പുഷ്പങ്ങൾ, 682 ഇനം പായലുകൾ, 280 ഇനം വർണ്ണതലങ്ങൾ എന്നിവയൊക്കെ ഇവിടെയുണ്ട്. ജന്തുക്കളിൽ 350 തരം ഉറുമ്പുകളും 1000 പരമെങ്കിലും പ്രാണികളും, 320 തരം ചിത്രശലഭങ്ങളും, 175 തരം തുമ്പികളും, 269 തരം ഒച്ചുകളും, 288 തരം മത്സ്യങ്ങളും, 500+ പക്ഷികളും, 120 തരം സസ്തനികളുമൊക്കെയാണ് ഇവിടെ കാണപ്പെടുന്നവ. ഇവയിൽ സിംഹവാലം കുരങ്ങടക്കം പലതും ഇപ്പോൾ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്ത് വില കൊടുത്തും അവയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. പക്ഷേ അതൊന്നും വളരെ പ്രോപ്പറായി നടക്കുന്നില്ല. അതുപോലെ തന്നെ ഈ പശ്ചിമഘട്ടവനം 29 വിഭാഗത്തിൽപ്പെട്ട ആദിവാസികളുടെയും മറ്റ് പലതരം വനനിവാസികളുടെയും വാസസ്ഥലമാണ്. പലതരം കുടിയേറ്റക്കാരും ഈ ഭൂപ്രദേശത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞിരുന്നു. ദക്ഷിണേന്ത്യയുടെ അന്തരീക്ഷ താപനില, അതിൻ്റെ ആർദ്രത, വർഷതാപം, കാലാവസ്ഥ എന്നിവയൊക്കെ നിയന്ത്രിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒരു മലനിരയാണ് പശ്ചിമഘട്ടം. പലതരം ധാതു പദാർത്ഥങ്ങളും പ്രകൃതി വിഭവങ്ങളും കൊണ്ട് സമ്പന്നമായ ഇടം. അതുകൊണ്ട് തന്നെ ഈ മലനിരകൾ അതിർത്തിയായി വരുന്ന സംസ്ഥാനങ്ങൾക്കും ഇവിടുത്തെ 26 കോടിയോളം വരുന്ന മനുഷ്യരടക്കം ഒട്ടേറെ ജീവജാലങ്ങൾക്കും ഏറ്റവും അനുയോജ്യമായ ആവാസ വ്യവസ്ഥ തന്നെയാണ് ഈ പശ്ചിമഘട്ടം. കേരളത്തിലാണെങ്കിൽ 28000+ ചതുരശ്ര കിലോമീറ്റർ ഭൂമിയെയും ഭൂപ്രദേശത്തിൻ്റെ ഏതാണ്ട് 75% ഭൂമിയെ 3 കോടിയോളം ജനങ്ങളുടെ ജീവിതത്തെയും ഒക്കെ നേരിട്ട് സ്വാധീനിക്കുന്ന ഒരു ആവാസ വ്യവസ്ഥയാണ് ഈ പ്രദേശം. ഈ പ്രാധാന്യമെല്ലാം ഉൾക്കൊള്ളുന്ന പശ്ചിമഘട്ടം ഇന്ന് അതീവ ഗുരുതരമായ ഭീഷണികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇത്രയും പറഞ്ഞതിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് മനസ്സിലാക്കി തരാനാണ് ഇപ്പോൾ അത് അതീവ ഗുരുതരമായ ഭീഷണികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള വാർത്തകൾ നാം കുറച്ച് നാളുകൾ മുമ്പ് കേട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ആ അപകടത്തിൻ്റെ തീവ്രത 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഗുരുതരമായ സ്ഥിതിയിൽ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് വസ്തുത. കേരളം ഉൾപ്പെടെ 6 സംസ്ഥാനങ്ങളുടെ ജീവനാഡിയായ പശ്ചിമഘട്ടം ഇന്ന് അപായത്തിൻ്റെ മുൻപിലാണ് എന്ന് യുനെസ്കോയുടെ പരിസ്ഥിതി റിപ്പോർട്ട് വന്നിരിക്കുന്നു. ചരിത്രത്തിൽ ആദ്യമായാണ് യുനെസ്കോ പശ്ചിമഘട്ടത്തിൻ്റെ കാര്യത്തിൽ ഇത്രയും വലിയ ആശങ്ക പങ്കുവയ്ക്കുന്നത്. ഉടൻ തന്നെ അടിയന്തര സംരക്ഷണ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ജൈവ വൈവിധ്യത്തിനൊപ്പം തന്നെ പശ്ചിമഘട്ടത്തെ ആശ്രയിക്കുന്ന നമ്മുടെയൊക്കെ എല്ലാം ജീവിതം വളരെയധികം ദുരിതപൂർണമാകും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ലോകത്തെ പ്രകൃതിദത്ത പൈതൃക കേന്ദ്രങ്ങളിൽ അതിപ്രാധാന്യമുള്ളതാണ് ഈ പശ്ചിമഘട്ടം. ഇതാദ്യമായാണ് പശ്ചിമഘട്ടം എന്ന അപൂർവ ജൈവ വൈവിധ്യ മണ്ഡലത്തിൻ്റെ സംരക്ഷണത്തിൽ യുനെസ്കോ ഇത്തരത്തിൽ ആശങ്ക പ്രകടിപ്പിക്കുന്നത്. പ്രകൃതി സംരക്ഷണത്തിൽ യുനെസ്കോയുടെ ഔദ്യോഗിക ഉപദേശക സമിതിയായ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ തയ്യാറാക്കിയ അവലോകന റിപ്പോർട്ടിലാണ് ഇത്തരത്തിൽ വളരെ ഗൗരവപരമായ ഉത്കണ്ഠപ്പെടേണ്ട കാര്യത്തെ എടുത്തു കാട്ടുന്നത്. വളരെ ആശങ്കപ്പെടേണ്ട ഒരിടമായി തന്നെയാണ് ഇതിനെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് ഈ പട്ടികയിലുള്ള മറ്റൊരിടം അസമിലെ മനാസ് വന്യജീവി സങ്കേതമാണ്. പശ്ചിമഘട്ടത്തിൻ്റെ ജൈവ മണ്ഡലം തന്നെ അതിരുകടക്കുന്ന ചൂഷണം മൂലം ഭീഷണിയിലാണെന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. കാലാവസ്ഥാ വ്യതിയാനം, അതിതീവ്ര മഴ, വേനൽ, ജലവായു മലിനീകരണം, വിനോദസഞ്ചാര പ്രവൃത്തികൾ, വനനശീകരണം, വേട്ടയാടൽ, വനത്തിനുള്ളിലെ റോഡ് റെയിൽ പദ്ധതികൾ, ഡാമുകൾ, ഖനി ക്വാറി വ്യവസായങ്ങൾ, കാട്ടുതീ തുടങ്ങിയവയൊക്കെയാണ് പശ്ചിമഘട്ടത്തെ സംബന്ധിച്ച് അതിനെ നാശോന്മുഖമാക്കുന്ന കാര്യങ്ങൾ. ഇതിനെ മറികടക്കാൻ പ്രകൃതി സംരക്ഷണത്തിന് മധ്യദീർഘകാല പദ്ധതികൾ വേണമെന്നാണ് IUS വിലയിരുത്തൽ. പശ്ചിമഘട്ടത്തിൽ സാധാരണ ആവാസ വ്യവസ്ഥയല്ല.
ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ദശലക്ഷം ജനങ്ങൾക്ക് വെള്ളം നൽകുന്ന ഇന്ത്യ ഭൂഖണ്ഡത്തിൻ്റെ ജലഗോപുരമാണത്. പശ്ചിമ മേഖല മുഴുവൻ സംരക്ഷിക്കപ്പെടേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായ ഘടകമാണെന്നിരിക്കെ അത് അതിൻ്റെ ഏറ്റവും ഉയർന്ന അലർട്ടായ റെഡ് അലർട്ടിലേക്ക് അവിടുത്തെ കാര്യങ്ങൾ ഏറ്റു നിർത്തിയിരിക്കുകയാണ്. മൂന്ന് മേഖലകളിലായി തിരിച്ചുകൊണ്ട് സംരക്ഷണത്തിനായി പ്രത്യേക മാർഗനിർദ്ദേശം ഇനിയും നാം നടപ്പിലാക്കിയില്ല എങ്കിൽ അത് വളരെ വലിയ അപകടത്തിലേക്കാകും കൊണ്ടുചെന്നെത്തിക്കുക. ഏതായാലും നാം വളരെ നിസ്സാരമായി കാണുന്ന ഒരു കാര്യം നമ്മുടെ തന്നെ നാശത്തിലേക്ക് വഴിവെക്കാൻ പോവുകയാണെന്നുള്ളത് നാം ഇപ്പോഴും തിരിച്ചറിയേണ്ട ഒരു വസ്തുതയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത പ്ലസ്. മലയാളി വാർത്ത പ്ലസ്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.